നമസ്കാരം. ഇന്ന് ഓലയുടെ ഈർക്കിൽ വെച്ച് ചൂലുണ്ടാക്കുന്ന കരുതി. ചൂല് രണ്ട് ചൂലുണ്ട്, പക്ഷെ അത് തൂത്ത് തൂത്ത് മുറ്റം മുറ്റം തൂത്ത് 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 അതിൻ്റെ ആ ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഇത് ചൂലല്ലേ, അപ്പം ഇങ്ങനെ തൂത്ത് 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 ഇവിടെ അങ്ങ് തേഞ്ഞു പോയി കുറേ. അപ്പോൾ ചൂലങ്ങ് കുഞ്ഞതായി. അപ്പോൾ ചെറുതായപ്പോഴേ ചൂലുണ്ടാക്കുക. കഴിഞ്ഞ തവണ ഞാൻ കുറേ ഈർക്കിൽ ഓല ഈർക്കിൽ ഇങ്ങനെ ചെത്തി ചെത്തി വെച്ചിരുന്നു. വേണ്ടേ, ദേ നോക്കിക്കോളൂ. കണ്ടോ കണ്ടോ, അപ്പോഴേ ഞാൻ പെൺകുട്ടികൾ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാണ്, വെറുതെ ഇരിക്കുന്ന സമയം ഇതുപോലെ വീട്ടിൽ ഓല ഓലക്കാലുണ്ടല്ലോ, ഓലക്കാല്, അതുകൊണ്ട് ഓല ഓലക്കാലെന്ന് വെച്ചാണ്ട് ഈ സംഭവം തന്നെ. അത് അത് ഓല പൊഴിഞ്ഞ് വീണ് ഉണങ്ങി, ഓല പഴുത്ത് ഉണങ്ങി മടൽ വീണ് കഴിയുമ്പോഴേ മുറ്റത്തോ പറമ്പിലോ അങ്ങനെ വീണ് കഴിയുന്നതാണ്, അത് പോയി എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നിങ്ങളൊക്കെ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ഫോണിൽ സംസാരിക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട്, അതായത് അവരോട് സംസാരിക്കുകയും ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി നടക്കും, ജോലി നടക്കും, അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ കാശ് കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുവന്ന് ചൂല് വാങ്ങിക്കാൻ കളയും വേണ്ട. ഇത് കടക്കാരെങ്ങനെ കാണുവാണെങ്കിൽ അവർ എൻ്റെ അടുക്കൽ ഒന്നും പറയാനൊന്നും പറയരുത്, നിങ്ങൾക്ക് കിട്ടാനുള്ള ക്യാഷും ഒക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ കടയിൽ നിന്ന് ചൂല് വാങ്ങിക്കാൻ ആൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല. അത് തന്നെ ഒന്ന് രണ്ട് പേരെങ്ങാനും ചെയ്യും, വീഡിയോസ് കണ്ട് ഒന്ന് രണ്ട് പേരെങ്ങാനും ചെയ്യും, അല്ലാതെ വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും പറയൊന്നും വേണ്ട. എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കടയിൽ വന്ന് ചൂല് വാങ്ങിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴല്ലാതെ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ ഓല ഉണ്ടെങ്കിൽ ഇതുപോലെ ഈർക്കിൽ ചീകി ചീകി എടുക്കുക, ചീകി ചീകി എടുത്തിട്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ബിസിനസ്സായിട്ടും എടുക്കാം. ചൂല് 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 വിൽപ്പന പൈസയ്ക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യരുത്. കാശ് എല്ലാം പൈസ പൈസ പണം വെറുതെ ഒന്നും കൊടുക്കല്ല. ചക്കാത്തിന് ദയയും കാരുണ്യമൊന്നും അവിടെ വേണ്ട, വെറുതെ കൊടുക്കരുത്. ദയയും കാരുണ്യം ഒന്നും അവിടെ കരുതിയേ ചെയ്യരുത്. നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് ചീകി ചീകി ചൂലുണ്ടാക്കിയിട്ട് വെറുതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കരുത്. കാശ് തരാൻ വരണം, പൈസ തരാൻ വരണം. ഒരു ചൂലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാശ് വാങ്ങിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാശ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് അവരോട് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത്രയും പൈസ ചോദിച്ചിട്ട് അത്രയും പൈസ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചീകി മിനുക്കി ഇതുപോലെ ഉണ്ടാക്കി ചൂലങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഇത് ജീവിക്കാൻ പഠിച്ചതല്ല അമ്മ, ഇത് ഞാൻ വീഡിയോ എടുക്കുക. അമ്മ എന്നോട് പറയാം, കുഞ്ഞ് ജീവിക്കാൻ പഠിച്ചു പോയെന്ന്. യെസ്, അതങ്ങനെ ഇല്ലയോ. ആ തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്തേനെ. വേണ്ട, അമ്മ വാങ്ങിക്കണ്ട, ഞാൻ വാങ്ങിക്കും. എനിക്ക് വിശക്കുമ്പോ ഞാൻ പോയി വാങ്ങിക്കും, ഞാനെല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. വേണ്ട, ഒന്നും ചെയ്യണ്ട, അപ്പൊ ഞാനെല്ലാം ചെയ്യും. ഒന്നും ചെയ്യരുത്, അപ്പം ഞാനെതിരെ എല്ലാം വയ്ക്കും. അമ്മ ഇവിടെ എന്തെങ്കിലും വെക്കുന്നുണ്ടെ ഞാൻ കാണാൻ ആ പങ്ക് പറ്റാൻ വരും. അമ്മയൊന്നും വെക്കാതിരുന്നാലോ ഞാൻ തന്നെത്താനെ ഇറങ്ങി ചെന്ന് എല്ലാം ചെയ്യും. അത് മതി, അപ്പോഴേ ഞാൻ എന്തരം പാചകം ചെയ്യും, ആ പാചകം എടുത്ത് വീഡിയോയും ഇടും. അപ്പൊ നമുക്കിത് കഴിക്കാനുമായി പിന്നെ ഉപജീവന മാർഗത്തിനുള്ള വകയും
എല്ലാം എല്ലാം കിട്ടും, തിന്നാനും കിട്ടും കുടിക്കാനും കിട്ടും എല്ലാം. അതൊക്കെയാണ് പുക്കുതി പുത്തി. അധ്വാനിക്കുകയും ചെയ്യാം, സ്വന്തമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പാചകം എല്ലാം എടുത്ത് ഞാൻ ഇങ്ങ് ഇങ്ങ് ഇടും, ഇതുപോലെ വീഡിയോ പിടിച്ചിടും. ഇനി പാചകമുണ്ട്, ഞാൻ സ്വന്തമായിട്ട് പാചകം ചെയ്യും, പാചകം ചെയ്തിട്ട് അത് പിടിച്ചങ്ങിടും. അങ്ങനെ ഞാൻ എന്നിലൊരു പാചകക്കാരിയുണ്ട്. എന്നിട്ട് മനോഹരിയായ ഒരു പാചകക്കാരിയുണ്ട്. എല്ലാം ബുദ്ധിപരമായിട്ട് വേണം നീങ്ങേണ്ടത്. മനുഷ്യർക്ക് മുന്നിൽ ആ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയേ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളെ ഞാൻ എൻ്റെ തലച്ചോറിൽ സേവ് ചെയ്ത് വെച്ചതല്ല, ഇപ്പം ഇങ്ങനെ വന്നതാണ്. അമ്മ ഓരോ മറുപടി അല്ല, അമ്മ ഓരോ കാര്യം പറഞ്ഞു, ഞാൻ അതിൻ്റെ ഓരോ മറുപടി പറഞ്ഞു. എന്തുമ്മേ ആ ഉണ്ട് ഉണ്ടമ്മേ, രാവിലത്തെ കറിയുണ്ട്. അറിഞ്ഞ് ചെയ്യണം, സ്വന്തമായി ചെയ്യണം, സ്വന്തമായി എല്ലാം ചെയ്യണം അമ്മേ.